ഇനി നമുക്ക് പഠിക്കാനുള്ളത് സുന്ന നമസ്കാരങ്ങളാണ് ഒരു ദിവസത്തിൽ നിർബന്ധമായ അഞ്ച് പക്കത്ത് ഫറുദ് നമസ്കാരങ്ങൾക്ക് പുറമെ ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് സുന്നത്ത ഒരുപാട് നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായ നമസ്കാരം അത് ബലിപെരുന്നാൾ നമസ്കാരമാണ് അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ചെറുപെരുന്നാൾ നമസ്കാരമാണ് ശേഷം സൂര്യഗ്രഹണ നിസ്കാരം അതിനുശേഷം ചന്ദ്രഗ്രഹണ നിസ്കാരം അതിനുശേഷം മഴയെ തേടിയുള്ള നിസ്കാരം അതിനുശേഷം വിത്തിര നിസ്കാരം അതിനുശേഷം ഓരോ ഫറദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്ത് ബി ആ റവാത്ത് ബി നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രതിഫലാർഹമായത് സുബഹയുടെ മുമ്പുള്ള രണ്ട് റക്കാ തിനിസ്കാരമാണ് അത് കഴിഞ്ഞാൽ തറാവേഹി നിസ്കാരം അത് കഴിഞ്ഞാൽ ലൊഹ നിസ്കാരമാണ് അത് കഴിഞ്ഞാൽ പിന്നെ തവാഫിന് ശേഷം നിസ്കരിക്കുന്ന രണ്ടറക്കാത്ത നിസ്കാരം അതിനുശേഷം പള്ളിയിൽ കയറിയാൽ നിർവഹിക്കേണ്ട രണ്ടരക്കാത്ത തെ ഹയ്യത്തെ നിസ്കാരം അതിനുശേഷം ഈ ഹറാമിനോടനുബന്ധിച്ച് നിസ്കരിക്കുന്ന ഈ ഹറാം ചെയ്യുമ്പോൾ നിസ്കരിക്കുന്ന രണ്ടറക്കാത്ത നിസ്കാരം അതിനുശേഷം വലു ഇന് ശേഷം സ്വന്നത്തുള്ള രണ്ടരക്കാത്ത സ്വന്നത്തെ നിസ്കാരമാണ് ഇതാണ് സുന്നത്തിനസ്കാരങ്ങളിൽ അതിൻ്റെ പ്രതിഫലം വെച്ച് നോക്കുമ്പോഴുള്ള മുൻഗണനാക്രമം ഈ മുൻഗണനാക്രമത്തിൽ സുന്നത്തി നിസ്കാരങ്ങൾ അധികരിപ്പിക്കൽ ഒരു മിനിന് വളരെ പ്രതിഫലാർഹമായ കാര്യമാണ് ഈ സുന്നത്തി നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ റവാത്ത് ബി നിസ്കാരങ്ങൾ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഇൻഷാ അല്ല റവാത്ത് ബി നിസ്കാരങ്ങളുടെ മൊത്തം എണ്ണം ഇരുപത്തിരണ്ടരക്കാച്ച് ആണ് ഏതൊക്കെയാണ് സുബഹയുടെ മുമ്പുള്ള രണ്ട് രണ്ടറക്കാച്ച് ലൊഹറിൻ്റെ മുമ്പുള്ള നാല് ലൊഹറിൻ്റെ ശേഷം നാല് നാലറക്കാച്ച് അസറിൻ്റെ മുമ്പ് നാല് റക്കാത്ത് മരുബിൻ്റെ മുമ്പ് രണ്ട് ഇറക്കാത്ത് മരുബിൻ്റെ ശേഷം രണ്ടിറക്കാത്ത് അഷാ ഇൻ്റെ മുമ്പ് രണ്ടിറക്കാത്ത് അഷാ ശേഷം രണ്ടിറക്കാത്ത് ഇങ്ങനെ ഇരുപത്തിരണ്ട് റക്കാത്തുകളാണ് റവാത്ത് ബി ഈ റവാത്ത് ബി കൂട്ടത്തിൽ ഏറ്റവും മോഖതായ കൂടുതൽ പ്രതിഫലാർഹമുള്ള ശക്തമായ ചെന്നത്തുള്ള പത്ത് ഇറക്കാത്ത് നിസ്കാരങ്ങളുണ്ട് അതിന് മുമ്പിന് ഒരിക്കലും ഒഹിച്ചു പറ്റാത്ത പത്ത് റക്കാത്താണ് അതേതൊക്കെയാണെന്ന് പരിചയപ്പെടാം സുബഹയ്ക്കു മുമ്പുള്ള സുബഹയുടെ മുമ്പുള്ള രണ്ടറൊക്കെ അതിനസ്കാരം ലൊഹുറിൻ്റെ മുമ്പുള്ള രണ്ടിറക്കാത്ത് ലൊഹുറിൻ്റെ ശേഷമുള്ള രണ്ടിറക്കാത്ത് മാര്യവിൻ്റെ ശേഷമുള്ള രണ്ടിറക്കാത്ത് ഇഷായിൻ്റെ ശേഷമുള്ള രണ്ടിറക്കാത്ത് ഈ പത്ത് ഇറക്കാത്തുകൾ റവാത്ത് ബിൽ തന്നെയുള്ള അത് റവാത്ത് പുറത്തല്ല റവാത്ത് ബിൽ തന്നെയുള്ള ഏറ്റവും മൂഖതായ ശക്തിയേറിയ സുന്നത്തുള്ള പത്ത് റക്കാത്ത് നിസ്കാരമാണ് ഈ നിസ്കാരങ്ങൾ ഒരിക്കലും ഒഴിവാക്കിക്കൂട കാരണം നാളാഹറത്തിൽ നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു അവൻ്റെ മീസാനിൽ തൂക്കി നോക്കുമ്പം എങ്ങാനും നമ്മുടെ കർമ്മങ്ങൾ കുറവാണെങ്കിൽ ഇനി നമ്മൾ ഓരോ ദിവസവും അഞ്ച് വക്കത്ത് നിസ്കാരം മാത്രം നിർവഹിക്കുന്ന ആളാണെങ്കിൽ ആ അഞ്ച് വക്കത്തുകളിൽ വല്ല പോരായ്മകളും ന്യൂനതകളും ഉണ്ടെങ്കിൽ നാളെ റബ്ബ് റബ്ബസുബാനഹു വച്ചാല മക്ഷറയിൽ വെച്ചുകൊണ്ട് പറയും അത്രേ അവൻ്റെ അമലുകളെല്ലാം തൂക്കി നോക്കുമ്പം ഈ മനുഷ്യന് ഫറുദുകൾക്ക് പുറമെ സ്വന്നത്തെ നിസ്കാരങ്ങൾ വലുത് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ എങ്കിൽ തത്യുമ്മൂന് ബിഹ മാന കസുമ്മനെ ഫറായ് അവൻ്റെ ഫറദ് നിസ്കാരങ്ങളിൽ സംഭവിച്ച ന്യൂനതകളെയെല്ലാം പരിഹരിക്കാൻ ആ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് കഴിയും അതുകൊണ്ട് സ്വന്നത് നിസ്കാരങ്ങൾ അവൻ്റെ അക്കൗണ്ടിൽ വല്ലതും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണമെന്ന് മലക്കുകളോട് അമ്മാഹു ആവശ്യപ്പെട്ടുമെന്നാണ് അതുകൊണ്ട് സ്വന്നത്തെ നിസ്കാരം ഒരിക്കലും ജീവിതത്തിൽ ഒഹിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മൾ എണ്ണി പറഞ്ഞ ഇരുപത്തിരണ്ട് ഇറക്കാത്ത് റവാത്തുബി നമസ്കാരത്തിൻ്റെ സമയം ഏതാണ് ഓരോ ഫറുദ് നമസ്കാരത്തിൻ്റെയും മുമ്പും ശേഷവും നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്കാണല്ലോ റവാത്ത് ബി നിസ്കാരങ്ങൾ എന്ന് പറയുക എങ്കിൽ ആ ഫറുദ് നമസ്കാരത്തിൻ്റെ സമയം ആകുമ്പോഴാണ് ഈ റവാത്ത്ബി നമസ്കാരത്തിൻ്റെയും സമയമാകുന്നത് ലൊഹറിൻ്റെ സമയം ആകും മുമ്പ് ഒരിക്കലും ലൊഹറിൻ്റെ മുമ്പുള്ള റവാത്യുബ് ചിഹ്നത്തി ഒരിക്കലും പറ്റില്ല അതിന് ലൊഹറിൻ്റെ സമയമാകണം ലൊഹർ എന്ന ഫർദ്ദ് നമസ്കാരത്തിൻ്റെ ശേഷമുള്ള റവാത്ത് ബി സമയമാകണമെങ്കിൽ ലൊഹർ എന്ന ഫർദ് ആദ്യം നിസ്കരിച്ചിരിക്കണം ലൊഹർ എന്ന ഫറദ് നിസ്കരിക്കും മുമ്പ് ഒരിക്കലും ലൊഹറിൻ്റെ ലൊഹർ എന്ന ഫറദിൻ്റെ ശേഷമുള്ള റവാത്ത് സിന്ന തിരസ്കാരവും നിസ്കരിക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് റവാത്ത് ബിസ്കാരത്തിനും സമയങ്ങളുണ്ട് റവാത്ത് ബിസ്കാരങ്ങൾ എപ്പോഴാണ് കല ആവുക ഒരാൾക്ക് ലൊഹറിൻ്റെ മുമ്പുള്ള സിന്ന തിരസ്കാരം ഫറദിൻ്റെ മുമ്പ് നിർവഹിക്കാൻ കഴിയില്ല എങ്കിൽ അതിന് ശേഷം നിർവഹിച്ചുകൂടെ നിർവഹിക്കാം അത് കല ആകുമോ ഒരിക്കലും കല ആകില്ല ലൊഹറിൻ്റെ മുമ്പുള്ള റവാത്ത് നിനസ്കാരം കല ആകണമെങ്കിൽ ലോഹർ എന്ന ഫറുദ് നിസ്കാരത്തിൻ്റെ കലാവിൻ്റെ എപ്പോഴാണോ അഥവാ ലോഹർ എന്ന ഫറുദ് നിസ്കാരം അസ്വർ വരെ ഉണ്ടല്ലോ അസ്വറിൻ്റെ സമയമാകുമ്പോഴാണ് ഒരാൾക്ക് ലോഹറിൻ്റെ മുമ്പുള്ള റവാത്ത് ബിനസ്കാരം കല ആകുന്നത് അതുകൊണ്ട് റവാത്ത് ബിനുസ്കാരത്തിനും കലാവും അതാവുമുണ്ട് അത് മനസ്സിലാക്കണം അതിലെല്ലാം പുറമെ നമ്മൾ നെയ്യത്തിലും ശ്രദ്ധ കാണിക്കണം ഫറുദ് നിസ്കാരത്തിൽ നമ്മൾ നീയത്തിൽ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതണം ഫറുദ് എന്ന് മനസ്സിൽ കരുതണം ഏത് നിസ്കാരമാണെന്ന് നിർണയിക്കണം ഏത് നിസ്കാരമാണെന്ന് മനസ്സിൽ കരുതണം ഇത് മൂന്നും ഫറുദ് നിസ്കാരത്തിൽ കരുതൽ നിർബന്ധമാണെന്ന് പറഞ്ഞു അതുപോലെ സുന്നത്ത് നിസ്കാരത്തിലും കരുതൽ മൂന്ന് കാര്യം നിർബന്ധമാണ് ഒന്ന് നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതണം ഒന്ന് സുന്നത്തായത് കൊണ്ട് സുന്നത്തിയെന്ന് മനസ്സിൽ കരുതണം ഏത് സുന്നത്തി എന്നും കരുതണം ലൊഹുറിന്റെ മുമ്പുള്ള രണ്ടറക്കായ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ലൊഹുറിന്റെ മുമ്പുള്ള രണ്ടറക്കാത്ത് അല്ലെങ്കിൽ ലൊഹുറിൻ്റെ മുമ്പുള്ള സുന്നത്ത് എന്ന് തന്നെ കരുതണം ശേഷമാണ് നിസ്കരിക്കുന്നതെങ്കിലും ലൊഹറിൻ്റെ മുമ്പുള്ള സുന്നത്തി എന്ന് കരുതണം ലൊഹോറിൻ്റെ ശേഷമുള്ള നാല് നാലറക്കകത്തോ അല്ലെങ്കിൽ രണ്ട് രണ്ടറക്കയത്തോ നിസ്കരിക്കുകയാണെങ്കിലും അവിടെയും ലൊഹറിൻ്റെ ശേഷമുള്ള രണ്ട് രണ്ടറക്കകത്ത് അല്ലെങ്കിൽ ലൊഹറിൻ്റെ ശേഷമുള്ള സുന്നത്ത് എന്ന് തന്നെ കരുതണം മുമ്പും ശേഷമുള്ളതിൽ മുമ്പുള്ളതും ശേഷമുള്ളത് എന്ന് കരുതിയില്ലെങ്കിൽ ആ സുന്നത്തൊരിക്കലും ശരിയാവുകയില്ല ഇനി പെരുന്നാൾ നിസ്കാരമാണെങ്കിലും പെരുന്നാൾ നിസ്കാരം എന്ന് മനസ്സിൽ കരുതണം സുന്നതി എന്നും കരുതണം നിസ്കരിക്കുന്ന എന്നും കരുതണം ഈ മൂന്ന് കാര്യങ്ങൾ കരുതിയില്ലെങ്കിൽ ഒരിക്കലും ആ നിസ്കാരം ശരിയാവുകയില്ല എന്നാണ് നമ്മൾ പഠിച്ച സുന്നത്തി നമസ്കാരങ്ങളിൽ ചിലതിൻ്റെയൊക്കെ സമയങ്ങളും റഖാത്തുകളും നമുക്ക് പരിചയപ്പെടാം ഇൻഷാ അല്ല വിത്തിരി നിസ്കാരത്തിൻ്റെ സമയം ഏതാണ് ഒരാൾ ഇഷാതി നമസ്കരിച്ചതു മുതൽ സുബഹിയുടെ ഫജർ ഒതുക്കുന്നതുവരെ സുബഹിയുടെ വരെ അയാൾക്ക് വിത്തിരി നിസ്കരിക്കാനുള്ള സമയമാണ് ഈ വിത്തിരു നിസ്കാരത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് തറയാണ് ഒരു റഖാത്താണ് അധികം കൂടിപ്പോയാൽ പതിനൊന്ന് റഖത്താണ് ഒരു റക്കാത്തിൽ തായുള്ള നിസ്കാരം ഒരിക്കലും ഇല്ല പതിനൊന്ന് റക്കനത്തിനേക്കാൾ കൂടുതലുള്ള വിത്തര നിസ്കാരവും ഇല്ല ഒന്നാണ് ഏറ്റവും ചുരുങ്ങിയത് പതിനൊന്നാണ് ഏറ്റവും കൂടിയത് ഇനി ലുഹാനുസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് ലുഹാനുസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് ആയത് മുതൽ സൂര്യൻ ഉദിച്ച് ഇരുപത് ആയതു മുതൽ ഉച്ച വരെ ലുഹ നിസ്കരിക്കാനുള്ള സമയമാണ് ലോഹ നിസ്കാരത്തിന് ഏറ്റവും ചുരുങ്ങിയത് രണ്ടിറക്കാത്തും കൂടിയത് എട്ട് ഇറക്കാത്തുമാണ് നമ്മൾ സന്നത്ത് നിസ്കാരങ്ങൾ പഠിച്ചപ്പം അതിൽ വിട്ടുപോയൊരു നിസ്കാരമുണ്ട് അള്ളാഹുവിൽ നിന്ന് വളരെ പ്രതിഫലാർഹമായ നിസ്കാരമാണ് അഥവാ തഹജ്ജുദ് നിസ്കാരം രാത്രിയിൽ ഒരാൾ ഇഷ നിസ്കരിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും ഒരാൾ ഒരൽപ്പ സമയമെങ്കിലും ഉറങ്ങിയാൽ മതി ആ ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷം നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് സലാത്തു തഹജ്ജുദ് തഹജ് നിസ്കാരം എന്ന് പറയുക അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കാനത്താണ് കൂടിയത് എത്രയുമാവാമെന്നാണ് തഹജ ദ നിസ്കാരം അധികരി അധികം പോയാൽ ഇത്ര വരെ ആകാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല എന്നാൽ ഒരഭിപ്രായമുണ്ട് അത് പന്ത്രണ്ട് അക്കാനത്താണ് ഏറ്റവും കൂടുതൽ എന്ന് അതല്ല തഹജ് ദിനസ്കാരം എത്രയുമാകാമെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നിസ്കാരങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു ആദ്യം നമ്മൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ പരിചയപ്പെട്ടു അതിൽ പ്രധാനപ്പെട്ട ഷർത്തായ ശുദ്ധിയെ സംബന്ധിച്ച് ചർച്ച ചെയ്തു നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിനുശേഷം നമ്മൾ നമസ്കാരത്തിൻ്റെ രൂപം പഠിച്ചു കഴിഞ്ഞു അതിനുശേഷം നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അതിനുശേഷം സുന്നത്ത് നിസ്കാരങ്ങൾ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സശ്രദ്ധം നിസ്കാരത്തിൽ പരിഗണിക്കണം കാരണം അള്ളാഹുവിൻ്റെ മുന്നിൽ നാളെ റബ്ബേ കുന്തു ജാഹില എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എനിക്ക് മസലുകൾ അറിയില്ലായിരുന്നു നിസ്കരിക്കേണ്ട രൂപം എനിക്കറിയില്ലായിരുന്നു എന്ന് റബ്ബിൻ്റെ മുന്നിൽ പറയാൻ രണ്ട് വിധം ആളുകൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നാണ് ഒന്ന് ഖരീബു നഹദി അലി ഇസ്ലാം അയാൾ മുസ്ലിമായിട്ടേ ഉള്ളൂ കൂടുതൽ പഠിക്കാൻ അവസരം കിട്ടുമുമ്പേ അയാൾ മരണപ്പെട്ടു പോയി അങ്ങനെ ആൾക്ക് അള്ളാഹോട് പറയാം അള്ളാഹുബേ കുന്തു ജാഹില എനിക്കറിയില്ലായിരുന്നു എന്ന് രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവർ ജീവിക്കുന്നത് പണ്ഡിതന്മാരെ തൊട്ടും മതപാഠശാലകളെ തൊട്ടും അറബി കോളേജുകളെ തൊട്ടും മദ്രസകളെ തൊട്ടും എത്രയോ വിദൂരത്തായ ഏതോ നാടുകളിൽ ജീവിക്കുന്ന ആളുകളാണ് അവരുടെ സമീപത്തൊന്നും ചോദിച്ചറിയാൻ ഒരു പണ്ഡിതനോ ഒരു മദ്രസയോ ഒരു അറബിക് കോളേജോ ഒരു പാഠശാലയോ ഒന്നുമേയില്ല അങ്ങനെയുള്ള ഏതോ ഒരു വിദൂര ദിക്കിൽ താമസിക്കുന്ന ആളുകൾ അവർക്കും അള്ളാഹുവോട് പറയും അള്ളാഹു കുന്തു ജാഹില എനിക്കറിയില്ലായിരുന്നു എന്ന് ഈ രണ്ട് കൂട്ടത്തിലും പെടാത്ത ഒരാൾക്കും നാളല്ലാഹുവിനു മുന്നിൽ പഠിച്ചവനെ എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാൻ അവകാശമില്ല അർഹതയില്ല എന്നാണ് അതിൽ ദ്രസിൽ പോയി അല്ലെങ്കിൽ അറബിക് കോളേജുകളിൽ പോയി പഠിച്ച ആളുകളും അതിനൊന്നും താൽപ്പര്യം കാണിക്കാതെ പഠിക്കാതെ നാട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ആളുകളും എല്ലാവരും അള്ളാഹുവിനു മുന്നിൽ സമന്മാരാണെന്ന് നമ്മുടെ ഒലമാവ് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ കുറ്റമറ്റതാകാൻ ലഭിത്തങ്ങൾ പറഞ്ഞല്ലോ സലാഹു അലഹി വസ്ല്ലം ലൗ സൊല്ലത്തും ഞാൻ നേരത്തെ ഓദ്യ ഹദീസാണ് ലൗ സൊല്ലത്തും നിങ്ങൾ നിസ്കരിച്ച് ഒരുപാട് നിസ്കരിച്ച് എത്രത്തോളം നിങ്ങൾ ഒരു വില് പോലെ വളഞ്ഞ് പോകും നിസ്കരിച്ച് നിസ്കരിച്ച് ഒരുപാട് നോമ്പുകൾ നോറ്റി ഹത്താത്തക്കൂനൊക്കെ ഹനായ വില്ലിൻ്റെ ഞാണുപോലെ നിങ്ങൾ മെലിഞ്ഞു പോകും അങ്ങനെയൊന്നും ആണെങ്കിൽ നിങ്ങളുടെ അമരകൾ അള്ളാഹു സ്വീകരിക്കില്ല എന്തുകൊണ്ടല്ലാതെ ഇല്ല അഭിപ്രായൻ സൂക്ഷ്മത കൊണ്ടല്ലാതെ അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ സൂക്ഷ്മത കാണിക്കണം ഫറുകളിൽ സൂക്ഷ്മത കാണിക്കണം ആ നിസ്കാരത്തിൻ്റെ ഷർത്തായ വലോ എൻ്റെ ഷർത്തുകളിലും വലോ ഫർദുകളിലും സൂക്ഷ്മത കാണിക്കണം ഇങ്ങനെയൊക്കെ സൂക്ഷ്മതകൾ കാണിച്ച് ആരാധനാ കർമ്മങ്ങൾ ചെയ്തെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുകയുള്ളൂ അള്ളാഹു സ്വീകരിക്കുന്ന അമലാക്കി തീർക്കട്ടെ നമ്മുടെ അമരകളെല്ലാം ആമീൻ ബ്രഹ്മത്ത് കയ്യാർഹമീൻ